The police arrested the thief following a dash from the public. അല്ലേ, പോലീസ് ഈ പറയുന്ന കള്ളനെ അറസ്റ്റ് ചെയ്തു. എന്തിനെ തുടർന്ന്? ഈ പബ്ലിക്കിൽ നിന്നുള്ള വിവരത്തെ തുടർന്ന്. അല്ലേ, വിവരത്തെ തുടർന്ന്, പബ്ലിക്കിൽ നിന്ന് കിട്ടിയ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള വിവരത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് നമുക്ക് വരണം. അങ്ങനെ അർത്ഥം നൽകുന്ന വാക്ക് ഏത്? അല്ല, സോറി, ഫ്രേസൽ വെർബ് ഏത്? ഇവിടെ ടിപ്പ് ഓഫ് എന്ന് കൊടുത്തിട്ടുണ്ട്, പുട്ട് ഓഫ് ഉണ്ട്, ടേക്ക് ഓഫ് ഉണ്ട്, നൺ ഓഫ് ദീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് പുട്ട് ഓഫ് നമുക്കറിയാം, എന്താ പോസ്റ്റ്പോൺ, മാറ്റി വെക്കുക എന്ന അർത്ഥത്തില്ല. ടേക്ക് ഓഫ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ആ, ഉയർന്ന് പോകുന്ന നമ്മൾ ടേക്ക് ഓഫ് എന്ന് പറയും. ഇവിടെ നൺ ഓഫ് ദീസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ എന്ത് കൊടുത്തിട്ടുണ്ട്? ടിപ്പ് ഓഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരത്തിൽ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള എന്താണ് ആ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ, അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? അതിന് പകരമായിട്ട് നമുക്ക് ടിപ്പ് ഓഫ് എന്ന് പറയാം. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പൊ എന്താണ്, മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള പി എസ് സി, എസ് എസ് സി, യു പി എസ് സി, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്.